സിപിഐഎം ചെത്തി ലോക്കൽ സമ്മേളനം സമാപിച്ചു. സമാപന സമ്മേളനം കയർഫെഡ് ചെയർമാൻ ടി കെ ദേവകുമാർ ഉദ്ഘാടനം ചെയ്തു. രണ്ട് ദിവസങ്ങളിലായി നടന്നു വന്ന സിപിഎം ചെത്തി ലോക്കൽ സമ്മേളനം സമാപിച്ചു. ജനക്ഷേമം പുനരധിവാസ കേന്ദ്രത്തിൽ അനീഷ് ആനടി നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം സിപിഎം ജില്ലാ സെക്രട്ടറി അംഗം പി ചിത്രരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം കാറ്റാടിയിൽ സീതാറാം യെച്ചൂരി നഗറിലാണ് നടന്നത്. റെഡ് വാളണ്ടിയർ മാർച്ചും പ്രകടനവും സമ്മേളനത്തിൻ്റെ ഭാഗമായി നടന്നു. പൊതുസമ്മേളനം കയർഫെഡ് ചെയർമാൻ ടി കെ ദേവകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്വാഗതസംഘം ചെയർമാൻ സി സി ഷിബു അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പ്രഭാമധു, പി കെ വേണുഗോപാൽ, ചെത്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി ആർ ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. അവരുടെ ഉൽപ്പന്നം വിറ്റഴിക്കാൻ നിങ്ങൾ പരിശോധിക്കൂ. ഈ കണ്ട് ഞാൻ ചെത്തി കടപ്പുറത്തോടെ വന്നാൽ ഒരു ചായക്കട കാണും, ഒരു ബീഡിക്കട കാണും, ഒരു പലചരക്ക് കട കാണും, ഒരു മുറുക്കാൻകട കാണും. ഇന്നോ ഇവിടെ കമ്പ്യൂട്ടർ കിട്ടുമെന്ന് കോണിലും ലാപ്ടോപ്പ് വിൽക്കാൻ കിട്ടും, ഫ്രിഡ്ജ് കിട്ടും, ടിവി കിട്ടും. ഇതൊന്നും നമ്മൾ ഉണ്ടാക്കുന്നതല്ലെന്ന യാഥാർത്ഥ്യം കൂടെ നാം തിരിച്ചറിയണം. ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ലോകത്തെ മുഴുവൻ കമ്പോളമാക്കി മാറ്റാനുള്ള സാമ്പത്തിക പരിഷ്കാരത്തിന്റെ പേരാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയുടെ കാലഘട്ടത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്തെ ആവിഷ്കരിച്ച ആഗോളവൽക്കരണം. നമ്മൾക്ക് വേണ്ടിയുള്ളതല്ലത് പട്ടിണി രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. സ്വന്തം രാജ്യത്ത് കെട്ടിക്കിടക്കുന്ന ഉൽപ്പന്നം വിറ്റഴിക്കാൻ കമ്പോളം കണ്ടെത്താൻ ഇറങ്ങി തിരിച്ച സാമ്രാജ്യത്തെ മൂലധനത്തിന്റെ ഉൽപ്പന്നമാണ് ആഗോളവൽക്കരണം. ഇന്ത്യയിൽ നടപ്പിലാക്കി ആ മാരത്തി കിടന്നതിനേക്കാൾ വലുതായിരുന്നു പൊരുത്തിലിരുന്നത്. കോൺഗ്രസിന്റെ ഭരണം മാറി, നരേന്ദ്രമോദി വന്നു, ഇരട്ടി വേഗതയിലാണ് ഈ ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രവർത്തിക്കുന്ന തൊഴിൽ മേഖല എല്ലാവരും ഞാൻ പറയുന്നില്ല. എന്റെ തൊഴിൽമേഖലയുടെ സ്ഥിതി ഇന്ന് ജഗന്നാഥ് ഉമ്മായിട്ടുണ്ട്. ഉമ്മായിക്ക് കണ്ടു കാണത്തില്ല, പക്ഷെ ഉമ്മായി വന്ന് ഒരപ്പവും വലുതാകുന്നില്ല, എല്ലാം ചെറുതാകുന്നില്ല. എന്നതുപോലെ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ തൊഴിൽ മേഖലയിൽ നടപ്പിലാക്കിയ ഒരു നയവും ഒരു തീരുമാനവും പണിയെടുക്കുന്നവൻ അനുകൂലമായില്ല, മുഴുവൻ പണിയെടുപ്പിക്കുന്നവൻ അനുകൂലമായിട്ടുള്ളതായിരുന്നു. 48 മണിക്കൂർ ഞങ്ങൾ പണിമുടക്കി, ഇന്ത്യയിലെ കേന്ദ്ര ട്രേഡ് യൂണിയനിൽ പണിമുടക്കി, ബി എം എസ് ഒഴികെയുള്ള എല്ലാ സംഘടനകളും ആ പണിമുടക്കിൽ പങ്കാളിയായി. നിങ്ങൾ പരിശോധിക്കും, ചെത്തി കടപ്പുറത്തെ ബി എം എസ്കാരനായ ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളി പോലും കരിങ്കാലി പണി ചെയ്ത് ആ പണിമുടക്ക് പൊളിക്കാൻ രംഗത്ത് വന്നില്ല. കാരണം അവന്റെയും അത്താഴക്കടത്തിന്റെ മൂടുകുത്തുന്ന വിജയ നയത്തിനെതിരായിട്ടാണ് ഈ സമരമെന്ന തിരിച്ചറിഞ്ഞ് തൊഴിലാളിക്കുണ്ടായി. ശേഖപ്പെട്ടവരെ അവസാനം എത്തി നിൽക്കുന്ന എവിടെയുള്ള തൊഴിൽ മേഖല? നമ്മുടെ രാജ്യത്ത് തൊഴിൽ സ്ഥിരതയില്ലാതായിരിക്കും. നമ്മുടെ നാട്ടിലൊരു ജോലി കിട്ടിയാൽ, ഞാൻ പ്രവർത്തിക്കുന്ന കയർഫെഡിൽ ഒരു ജോലിനെ നിയമിച്ചാൽ
അയാൾക്ക് പ്രോവിഡന്റ് ഫണ്ട് ഉണ്ട്, ഗ്രാറ്റുവിറ്റി ഉണ്ട്, ബോണസ് ഉണ്ട്, സ്ത്രീകളാണെ പ്രസവാവധി ഉണ്ട്, ലീവ് വിത്ത് വയസ് ഉണ്ട്, ഇത്രയും ആനുകൂല്യങ്ങൾ കിട്ടുന്ന സ്ഥിരം തൊഴിലാളിക്ക് 58 വയസ്സ് വരെ ജോലി ഉണ്ടാവും. 58 വയസ്സിനുള്ളിൽ എന്തെങ്കിലും അപകടം മരണം സംഭവിച്ചാൽ അവന്റെ കുടുംബങ്ങൾക്ക് സംരക്ഷണം കിട്ടും, ജീവിത ആജീവനാന്തം പെൻഷൻ കിട്ടും. ഇന്ന് എന്താ സ്ത്രീ വേലപിടി കൂലിതാണ്.